ഒമ്പതാം ക്ലാസ് അല്ലേ കെമിസ്ട്രി ആണ് നമ്മൾ എടുക്കുന്ന കെമിസ്ട്രി ഫോർത്ത് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഇപ്പോ നമ്മൾ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു മെൻഡലിഫ് ആണ് ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് മെൻഡലിഫിന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് മോസ്റ്റ്ലി കണ്ടുപിടിച്ചത് അല്ലേ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പീരിയോഡിക് ടേബിൾ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് നെക്സ്റ്റ് പേജിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പീരിയഡ് ഇതിൽ എത്ര പീരിയഡ് ഉണ്ട് നോക്കാം ഈ പീരിയോഡിക് ടേബിളിന്റെ ടേബിൾ നോക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേജ് വെച്ചേക്കണത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ടോട്ടൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ടോട്ടൽ നമ്പർ ഓഫ് പീരിയഡ്സ് ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് ആകെ പീരീഡുകളുടെ എണ്ണം തൊട്ട് പിന്നിലുള്ള പേജിലത്തെ ആണ് കേട്ടോ ഈ പീരിയോഡിക് ടേബിൾ കഴിഞ്ഞിട്ട് പിന്നത്തെ പേജാണിത് ഞാൻ ഇവിടെ ഈ പടം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ഒന്ന് പീരീഡ് എണ്ണി നോക്കിയാൽ നിങ്ങൾ വെറുതെ ബൈ ഹാർട്ട് പഠിക്കാണ്ട് കണ്ടുപിടിക്കുക ഏതാണ് പീരീഡുകൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നത് അല്ലേ അപ്പൊ എത്ര ഉണ്ട് നോക്കിയ ഒന്ന് രണ്ടാമത്തത് ലിത്തിയം പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് പീരീഡുകളുടെ എണ്ണം എത്രയാ ഏഴ് ഒന്നാമത്തെ ഉത്തരം കിട്ടിയില്ലേ രണ്ടാമത്തത് ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ് ഏറ്റവും ചെറിയ പീരീഡ് ഏതാ ഇതല്ലേ ഒന്നാമത്തെ അല്ലേ കാരണം രണ്ടാമത്തെ പീരീഡ് ഇതാണ് രണ്ടാമത്തെ പീരീഡിൽ എത്ര ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് മൂന്നാമത്തെ പീരീഡിൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അത് രണ്ടെണ്ണമല്ല ഇവിടെയും ഉണ്ട് ഈ നേരം അങ്ങോട്ട് നേരെ ഇങ്ങനെ വരണം കേട്ടോ ഇതാണ് ഇനി മൂന്നാമത്തെ വരുന്ന സമയത്ത് ഇത് അപ്പൊ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അല്ലേ ഒരെണ്ണാണ് ഉള്ളത് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് നമുക്ക് കിട്ടിയ ഏഴാണ് ആകെ പീരീഡുകളുടെ എണ്ണം രണ്ടാമത്തെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാ രണ്ടാമത്തെ ഏറ്റവും ചെറിയ പീരീഡ് ഈ ഒന്നാമത്തെ ഏതാണ് ഒന്നാമത്തെ നമുക്ക് കിട്ടി ഇല്ലേ ഒന്നാമത്തെ ഒരെണ്ണല്ലേ ഉള്ളൂ ഹൈഡ്രജൻ ആണ് അല്ലെ ആ ഹൈഡ്രജന്റെ സ്ഥാനം നിൽക്കുന്ന ഏതാണ് ഒന്നാമത്തെ പീരീഡിലുള്ളത് ഒന്നാമത്തെ പീരീഡിൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അത് ഹൈഡ്രജൻ അത് പഠിച്ചു വെച്ചോളൂ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ തേർഡ് പീരീഡ് തേർഡ് പീരീഡിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഈ മൂന്നാമത്തേല് എത്ര എലമെന്റ്സ് ഉണ്ട് എത്ര മൂലകങ്ങൾ ഉണ്ട് എന്ന് എത്ര മൂലകങ്ങളാണ് മൂന്നാമത്തേൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം എന്നൊക്കെ ഇങ്ങനെ കേട്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറും ഈ രണ്ടും അപ്പൊ മൂന്നാമത്തെ പീരീഡിൽ നിങ്ങൾ എഴുതി വെക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഒന്നാമത്തെ പീരീഡിൽ ഒരെണ്ണേ ഉള്ളൂ പിന്നെ ഏറ്റവും ചെറുത് അതുകൊണ്ട് ഒന്നാമത്തെ പീരീഡാണ് ഇനി മൂന്നാമത്തെ പീരീഡിൽ എത്രയുണ്ട് നിൽക്കുമ്പോൾ മൂന്നാമത്തെ പീരീഡ് എവിടെ നിന്ന് തുടങ്ങി നോക്കണം എന്താണ് ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം കിട്ടിയല്ലായിരിക്കും ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ തേർഡ് എലമെന്റ് മൂന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം ഇതൊക്കെ എല്ലാവർക്കും കിട്ടണം പഠിക്കേണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ എണ്ണി നോക്കുക നിങ്ങള് എത്ര ഉണ്ട് പതിനെട്ട് എണ്ണം ഉണ്ട് പീരീഡ് എത്ര ഉണ്ട് ഏഴ് ഗ്രൂപ്പ് എത്ര ഉണ്ട് പതിനെട്ട് ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ് ഫസ്റ്റ് വൺ ഒന്നാമത്തെ പീരീഡാണ് കിട്ടിയില്ലേ ഇത്രയുമാണ് അതിൽ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ എണ്ണം വെച്ച് നോക്കണം അടുത്ത പേജ് നോക്കാം ഇവിടെ ഇതിൽ തന്നിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എക്സാമ്പിൾ തന്നേക്കാണ് ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിന്റെ സ്ഥാനവും ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് കാർബൺ ആണ് കേട്ടോ കാർബൺ ആണ് മൂലകത്തിന്റെ ഇത് കാർബൺ എന്ന മൂലകവുമായി ബന്ധപ്പെട്ട് പീരിയോഡിക് ടേബിളിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തിയതാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാർബണിന്റെ നോക്കണം കാർബണിന്റെ കാണാനായിട്ട് പേര് നമുക്കറിയാം എന്താണ് കാർബണിന്റെ പേര് എന്താണ് കാർബൺ ആണ് അല്ലേ അതിന്റെ സിമ്പിൾ എന്താണ് സിമ്പിള് നമുക്ക് സി ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ എന്താണ് ആറ്റോമിക് നമുക്ക് എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കണം ഒന്നും കൂടി നമുക്ക് ആ പീരിയോഡിക് ടേബിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം പീരിയോഡിക് ടേബിളിൽ കാർബൺ എടുക്കാം കണ്ടോ എല്ലാരും പീരിയോഡിക് ടേബിളില് നമുക്ക് കാർബൺ വരുന്ന സമയത്ത് കാർബണില് എന്തൊക്കെ നമുക്ക് പിന്നെ ആദ്യ നോക്കിയിട്ട് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കാം കാർബണിൽ എന്തൊക്കെയാ നമുക്ക് കാണണത് അതിന്റെ ആറ്റോമിക് നമ്പർ ഉണ്ടോ പീരിയഡിന്റെ നമ്പർ ഉണ്ടോ ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടണം കിട്ടിയോ എല്ലാവർക്കും
കാർബൺ നോക്ക് എല്ലാവരും ഈ കാർബണില് ഇതിൽ എന്താ തന്നിരിക്കുന്നത് നോക്കി മുകളിൽ എത്ര നമ്പർ എഴുതിയേക്കണം നോക്കി ഇവിടെ ആറ് ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയിട്ടില്ലേ രണ്ടും നാലുമാണ് അപ്പോൾ കാർബണിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ കണ്ടാൽ നമുക്ക് എല്ലാ മൂലകങ്ങളെ കുറിച്ച് അറിയാമെന്ന് അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ എന്തൊക്കെ നമുക്ക് ഇപ്പൊ പഠിക്കാൻ കിട്ടി ഈ കാർബണിന് കണ്ടു കഴിഞ്ഞാൽ കാർബൺ ഏത് ഗ്രൂപ്പിലാ പെടണേ നമുക്ക് ഏത് പീരീഡിലാ പെടണേ കാർബൺ കാർബൺ ഏത് പീരീഡിലാ രണ്ടാമത്തെ പീരീഡില് അല്ലേ രണ്ടാമത്തെ പീരീഡിലാണ് കാർബൺ പെടുന്നത് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ ആറ്റോമിക് നമ്പർ കിട്ടിയിട്ടുണ്ട് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ മുകളിലെ ഇരിക്കുന്നത് സിയുടെ മുകളിൽ കണ്ടോ സിയുടെ മുകളിൽ എത്രയാ ആറാണ് പിന്നെ അതിന്റെ താഴെയാണ് സിയുടെ താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിരിക്കുന്നു രണ്ട് നാല് എന്ന് കിട്ടിയില്ലേ ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് വൺ എലമെന്റ് ഓഫ് ദ പീരിയോഡിക് ടേബിളില് പീരിയോഡിക് ടേബിളിൽ ഓരോന്നിന്റെയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വന്നത് കാർബണിന്റെ പീരിയോഡിക് ടേബിള് നെയിം പറഞ്ഞു സിമ്പിൾ കണ്ടു പിന്നെ നമുക്ക് എന്തൊക്കെ കിട്ടിപ്പോ പിന്നെ നമുക്ക് ആറ്റോമിക് നമ്പർ കിട്ടി പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി ഇനി നമുക്ക് ഓരോ എലമെന്റ്സിന്റെയും നോക്കണം ഇവിടെ തന്നിട്ടുണ്ട് ഇത് അടുത്ത പേജിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൽ വെച്ച് വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ ഇവിടെ അവർ തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അത് നോക്കിയാലും മതി ഇവിടെ നോക്കി എന്താ തന്നിരിക്കുന്നത് കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട് അതിന്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് എപ്പോഴും പീരിയോഡിക് ടേബിളിന്റെ പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് ആറ്റോമിക് നമ്പർ കിട്ടും കേട്ടോ ഏത് നോക്കിയാൽ ഏത് ഇതിന്റെ ആയാലും ഏത് മൂലകങ്ങളുടെ ആയാലും മുകളിൽ എഴുതിയിരിക്കുന്നത് മുകളിൽ ചെറുതാക്കി കൊടുത്തിരിക്കുന്നത് കണ്ടോ ആ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ആറ്റോമിക് നമ്പറും അതിന്റെ താഴെ എല്ലാത്തിന്റെയും താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പഠിക്കട്ടോ പീരിയോഡിക് ടേബിളിൽ നോക്കി എഴുതാൻ കിട്ടണം പക്ഷെ ഇവിടെ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കുറച്ച് മൂലകങ്ങൾ തന്നിട്ടുണ്ട് ഈ മൂലകത്തിന്റെ ഏത് മൂലകങ്ങൾ അവിടെ തന്നിരിക്കണം നോക്കി ആദ്യത്തത് എച്ച് എച്ചിന്റെ എന്താണ് ഹൈഡ്രോജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് ഹൈഡ്രോജന്റെ ആറ്റോമിക് നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് ഒന്നേ ഉള്ളൂ ഒരെണ്ണേ ഉള്ളൂ സമയം ലീത്തിയം എല്ലായി എല്ലായിക്ക് മൂന്നാണ് ആറ്റോമിക് നമ്പർ ഈ മൂന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും ഒന്നും ആദ്യത്തില് നമ്മള് കഴിഞ്ഞ പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ നമ്പർ കണ്ടുപിടിക്കാം ഷെല്ലുകളുടെ എണ്ണം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എങ്ങനെയാ ഷെല്ലുകൾക്ക് പേര് കൊടുക്കാം കെ എൽ അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായാലേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതെല്ലാം ഇതിൽ ഓർക്കണം കെ എൽ എം എൻ ഓ അങ്ങനെയല്ലേ ഷെല്ലിന്റെ നമ്പർ പോവാ അപ്പൊ ആദ്യത്തെ ഷെല്ല് കെ ആണെങ്കിൽ അതിന് നമ്മൾ രണ്ടാ കൊടുക്കുള്ളു രണ്ടെണ്ണം മാക്സിമം രണ്ടെണ്ണം അടുത്തത് വരുമ്പോ എത്ര എണ്ണം കൊടുക്കാം എട്ട് പിന്നത്തെ പതിനെട്ട് അങ്ങനെ കൊടുക്കാനുള്ളത് ഏത് ഇക്വേഷനോ രണ്ട് എൻ സ്ക്വയർ ഓർമ്മയുണ്ടോ ഫോർമുല ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ രണ്ട് എൻ സ്ക്വയർ വെച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ നമുക്ക് അത് വെച്ച് ഫോർമുല വെച്ചൊന്നും വേണ്ട കാരണം ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ അതിന്റെ താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ടാവും അപ്പൊ അത് എഴുതിയേക്കാണ് എൽ ഐക്ക് മൂന്നാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് ഒന്ന് പിന്നെ നോക്കാം സോഡിയം എൻ എ പതിനൊന്നാണ് ആറ്റോമിക് നമ്പർ രണ്ട് എട്ട് ഒന്ന് കെ പൊട്ടാസ്യത്തിന്റെ പിന്നെ എല്ലാത്തിനും നോക്കാം ഇതുപോലെ ഇതിൽ തന്നിട്ടുണ്ട് എല്ലാം പക്ഷെ നമുക്ക് ഇതിന് ചോദ്യം വെച്ചിരിക്കുന്നത് എല്ലാത്തിന്റെയും അവസാനം ഒന്ന് നോക്കിയാൽ നിങ്ങള് അവസാനം എല്ലാത്തിന്റെയും ഒന്നാണ് അല്ലെ ഈ മൂലകങ്ങളുടെയൊക്കെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതവര് നമുക്ക് ടെക്സ്റ്റിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളോട് അവർ തന്നിട്ടുണ്ട് ഇതന്നെ എടുത്ത് എഴുതി തന്നിട്ടുണ്ട് എന്നിട്ട് ഇത്രയേ ചോദിച്ചുള്ളൂ ബാഹ്യതമ ഷെല്ലില് ഔട്ടർമോസ്റ്റ് ഷെല്ലില് എല്ലാത്തിന്റെയും ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദീസ് എലമെന്റ്സ് എന്ത് പെക്യുലാരിറ്റിയാ ഉള്ളത് എന്താ പെക്യുലാരിറ്റി ഉള്ളത് എല്ലാത്തിന്റെയും സെയിം ആണ് ഒന്നല്ലേ ഈ തന്നിരിക്കുന്നില്ല അല്ലാണ്ട് പീരിയോഡിക് ടേബിളിൽ എല്ലാത്തിന്റെയും അല്ല കേട്ടോ ഈ തന്നിരിക്കുന്ന എത്ര എണ്ണുണ്ട് രണ്ട് നാല് ആറ് ഏഴ് എണ്ണം തന്നിട്ടുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ഇതെത്രയാണ് ഒന്നാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അല്ലെ വൺ ഇലക്ട്രോൺ ആണ് എല്ലാത്തിലും ഇനി വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ഇൻ ദീസ് എലമെന്റ്സ് ഈ മൂലകങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ കുറെ രാസബന്ധനങ്ങൾ പഠിച്ചിരുന്നു ഇത് ഏത് ബന്ധനാണ് അയോണിക ബന്ധം അല്ലേ
അയോണിക ബന്ധനമാണ് കാരണം എന്താണ് ഒന്നിനെ വിട്ടു കൊടുക്കാണ് ചെയ്യുക അല്ലേ ഇത് വിട്ടു കൊടുത്ത് ഇത് ഒക്ടെക്ട് ആവില്ല എട്ടാവാൻ നോക്കില്ലേ എല്ലാം ഒക്ടെക്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഒന്നിനെ വിട്ടു കൊടുക്കുന്ന ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഇതെല്ലാം അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാത്തിനുമുള്ള ബന്ധം ഏതാണെന്ന് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട് ഇതിൽ നടക്കുന്ന കെമിക്കൽ ബോണ്ട് ഏതാണ് എന്ന് ഈ മൂലങ്ങൾ ഏത് രീതിയിലാണ് രാസബന്ധനം അയോണിക ബന്ധനം ഇനി കൊടുത്തിരുന്നു നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കൈൻ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് അടുത്ത പേജിൽ നമുക്ക് നോക്കാം നോക്കട്ടെ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ടു ആൻഡ് അനലൈസ് നമ്മളോട് ഇനി ഗ്രൂപ്പ് ടു എടുത്തു നോക്കാൻ എന്നിട്ട് അതിന് എന്ത് പെക്യുലാരിറ്റി ആണ് കാണുന്നത് ദീസ് എലമെന്റ്സ് ആർ കോൾഡ് ആൽക്കൈൻ എർത്ത് എലമെന്റ്സ് എന്ന് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് എലമെന്റ് ഡിപെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് എന്താ പ്രത്യേകത എന്ന് നോക്കാം മൂലകങ്ങളുടെ രണ്ടാം ഗ്രൂപ്പിലെ നമ്മളോട് മൂലകങ്ങൾ എടുത്തു നോക്കാൻ പറയാണ് രണ്ടാം ഗ്രൂപ്പിലെ ഏതാനും മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഒന്ന് പരിശോധിക്കാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് അതിനെ നമ്മൾ എന്താ പറയാ ആൽക്കൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയും എന്തുകൊണ്ടാണെന്നാണ് അടുത്ത ലൈനിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആൽക്കൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയാൻ മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണമാണെന്ന് അതിനാൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ രാസഗുണങ്ങളിൽ സാദൃശ്യം ഉണ്ടാകുന്നത് അതിനാണ് ഇവിടെ ആൽക്കൈൻ എർത്ത് ലോഹങ്ങൾ അപ്പൊ ഏത് ഗ്രൂപ്പിലുള്ളതാണ് ആൽക്കൈൻ എർത്ത് ലോഹങ്ങള് രണ്ടാമത്തെ ഗ്രൂപ്പിൽ കേട്ടോ അടയാളപ്പെടുത്തിയിരിക്കാം രണ്ടാം ഗ്രൂപ്പിലുള്ള ലോഹങ്ങൾക്ക് നമ്മൾ എന്താ പറയാ ആൽക്കൈൻ എർത്ത് ലോഹങ്ങൾ ആൽക്കൈൻ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നു ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് നോക്കാം ഇതാണ് ഈ കല്ലിയത്തെ പഠിക്കാനുള്ളത് കേട്ടോ ഒന്ന് രണ്ട് ഗ്രൂപ്പിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ശരി ഇലക്ട്രോണുകളുടെ എണ്ണം ആണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ ഇലക്ട്രോണിന്റെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് ദ ഗ്രൂപ്പ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് വൺ ആൻഡ് ടു ഗ്രൂപ്പ് ഒന്നും രണ്ടും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കാം പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് കണ്ടു എല്ലാവരും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് ആ ടേബിളിൽ നോക്കാം ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും വരുന്നത് എത്രയാണ് രണ്ട് ഒന്ന് ഫസ്റ്റ് വണ്ണിൽ അല്ലേ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ഇത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് അല്ലേ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും വരുന്നതില് ഇതിന്റെ ഇലക്ട്രോണിക് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാന്ന് നോക്കിയാൽ ലീത്തിയത്തിന്റെ മുകളിൽ മൂന്നാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ എന്താണ് നാലാണ് ഈ മൂന്ന് എന്നുള്ളത് എങ്ങനെയാ കിട്ടിയെന്ന് നോക്കിയാൽ താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്കും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിട്ടോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒന്നും അപ്പൊ ആ രണ്ട് പ്ലസ് ഒന്ന് എത്രയാ മൂന്നല്ലേ അതേപോലെ തന്നെ രണ്ട് പ്ലസ് രണ്ട് എത്രയാ നാല് ആ നാലാണ് ഗ്രൂപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടോ എല്ലാത്തിന്റെയും ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അതാണ് നമുക്ക് ഇവിടെ തിയറി വന്നിരുന്നത് ദ ഗ്രൂപ്പ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ഇവിടുത്തെ ഗ്രൂപ്പിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും അങ്ങനെയാണ് എല്ലാത്തിന്റെയും എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങളൊന്ന് കൂട്ടി നോക്കാം അടുത്ത് നോക്കിയൊക്കെ എൻ എ എൻ എയിൽ എത്രയാണ് നോക്കിയേ എൻ എയുടെ അടിയിലത്തെ നമ്പർ എത്രയാ രണ്ട് എട്ട് ഒന്ന് രണ്ടും എട്ടും കൂടി എത്രയാ പത്ത് പത്തും ഒന്നും പതിനൊന്ന് പതിനൊന്നല്ലേ ഇതിന്റെ മുകളിലുള്ള നമ്പർ എന്നൊക്കെ ഗ്രൂപ്പിന്റെ നമ്പർ ഇനി അതിന്റെ താഴെ പത്തൊമ്പതാണ് സോഡിയത്തിന്റെ അല്ല സോറി സോഡിയം അല്ല പൊട്ടാസ്യം പൊട്ടാസ്യം പത്തൊമ്പതാണ് അത് നോക്കിയാൽ എന്താ എത്രയാണെന്ന് രണ്ട് എട്ട് എട്ട് ഒന്ന് എന്ന് പറയുമ്പോൾ രണ്ട് പ്ലസ് എട്ട് പത്ത് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് പതിനെട്ട് പ്ലസ് ഒന്ന് പത്തൊമ്പത് അപ്പൊ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ പത്തൊമ്പതല്ലേ അപ്പൊ ഈ ഒന്നാമത്തെ ഈ കള്ളിയും ഈ രണ്ടാമത്തെ കള്ളിയും എല്ലാ ഇനി ഓരോന്നിന്റെയും പ്രത്യേകത ഞാൻ പറഞ്ഞു തരും കേട്ടോ ശരിക്കും ശ്രദ്ധിക്കാം ഈ ഒന്നാമത്തെ കള്ളിയിലും രണ്ടാമത്തെ കള്ളിയിലും എന്താണെന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ നമ്പർ ആയിരിക്കും അതിന്റെ മുകളിൽ എഴുതിയേക്കുന്ന ഗ്രൂപ്പിന്റെ നമ്പർ അതാണ് നമുക്കിവിടെ ടേബിളിൽ തന്നേക്കണേ ദ ഗ്രൂപ്പ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് മലയാള മീഡിയത്തിന്റെ നോക്കാം ഒന്നും രണ്ടും ഗ്രൂപ്പില് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ വന്ന മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ
ഇനി ഞാൻ എപ്പോഴും മറച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല ട്ടോ ഇനി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ പീരിയോഡിക് ടേബിളിൽ നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ മറച്ചുകൊണ്ടേ ഇരിക്കേണ്ടവര് എപ്പോഴും അടുത്തത് അപ്പൊ ഒന്നും രണ്ടിന്റെയും പ്രത്യേകത പറഞ്ഞു ട്ടോ ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം കൂടി പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം ട്ടോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ഞാൻ കാണിച്ചു തന്നു അതിന്റെ താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ നമ്പർ നോക്കുക അത് കൂട്ടുക അത് കൂട്ടുമ്പോഴാണ് ഗ്രൂപ്പിന്റെ നമ്പർ ഇനി അടുത്തത് 13 തുടങ്ങി 18 വരെയുള്ള എന്റെ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം അതിലവരിവിടെ തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കാൻ പോകുന്നില്ല അതില് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ വന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ സെക്കൻഡ് പീരീഡ് ഓഫ് ദ 13 to 18 സെക്കൻഡ് പീരീഡ് രണ്ടാമത്തെ പീരീഡിലാണ് 13 മുതൽ 18 വരെയുള്ള രണ്ടാം പീരീഡിലുള്ള മൂലങ്ങൾ ഇലക്ട്രോണിന്റെ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട് ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസവും ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള പ്രത്യേകത നോക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഗ്രൂപ്പ് നമ്പറും ഉള്ള ബന്ധം നമ്മൾ പറഞ്ഞു ഈ എണ്ണം കൂട്ടിയാൽ ഇത് കിട്ടും അല്ലേ അതാണ് പക്ഷേ 13 തുടങ്ങി 18 വരെയുള്ള ഇതിന്റെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക 13 അല്ലേ ഇതിലെ അവസാനത്തെ നമ്പർ എത്രയാന്ന് വെക്കേ 3 ഈ 3 കൂടെ 10 കൂട്ടുക അപ്പൊ 13 കിട്ടി അതുപോലെ തന്നെ അടുത്തത് 2 4 സി അപ്പൊ 4 കൂടെ 10 കൂട്ടി അല്ലേ അടുത്തത് 2 5 അപ്പൊ 5 കൂടെ 10 കൂട്ടി ഇപ്പൊ 15 പിന്നത്തെ 2 6 അപ്പൊ 6 കൂടെ 10 കൂട്ടിയ 16 കിട്ടി ഇവിടെ 7 7 കൂടെ 10 കൂട്ടി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഗ്രൂപ്പ് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തായിരിക്കും ഔട്ട് മോസ്റ്റ് ഷെല്ലിലത്തെ നമ്പറിന്റെ കൂടെ 10 ആഡ് ചെയ്താൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും എവിടെ തുടങ്ങി എവിടത്തോളം വരെയുള്ളതിന്റെ 13 ഗ്രൂപ്പ് തുടങ്ങി 18 വരെ കേട്ടോ 13 തുടങ്ങി സെക്കൻഡ് പീരീഡിലെ രണ്ടാമത്തെ പീരീഡില് 13 തുടങ്ങി 18 എല്ലാം കുറേശ്ശെ കുറേശ്ശെ പഠിക്കുമ്പോൾ സുഖമാണ് കേട്ടോ പക്ഷെ പീരിയോഡിക് ടേബിൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടണം അതുകൊണ്ടാണ് ശരിക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ 13 തുടങ്ങി 18 വരെയുള്ളതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിങ്ങനെ പിരിച്ചു എഴുതുന്ന സമയത്ത് അതിന്റെ ബാഹ്യതമ ഷെല്ല് അല്ലേ അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി 10 കൂട്ടിയാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടുമെന്ന് കിട്ടിയില്ലേ ഇവയുടെ ബാഹ്യതമ ഷെല്ലില് ഇലക്ട്രോണിന്റെ എണ്ണത്തിന്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി 10 കൂട്ടിയാൽ ഈ നമ്പർ കിട്ടുമെന്ന് വി ഗെറ്റ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെന്റ് ബൈ ആഡിങ് 10 ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇതിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഐഡന്റിഫൈ ദ പീരീഡ് നമ്പർ ഓഫ് ദ ഗ്രൂപ്പ് 1 എലമെന്റ് അത് നോക്കണ്ട ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ദ പീരീഡ് നമ്പർ 1 ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു 1 തന്നെയാണ് പീരീഡിന്റെ നമ്പറും ഷെല്ലിന്റെ നമ്പറും സെയിം ആണ് അല്ലെ അത് ഈക്വലാണ് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഏതൊക്കെയാണ് ഒന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പില് അല്ലേ പിന്നത്തെ വന്നേക്കുന്നത് 13 തുടങ്ങി 18 വരെയുള്ളതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ കൂടെ അപ്പൊ ഈ രണ്ട് രീതി നമുക്ക് ഈ ഇതിൽ നമുക്ക് പഠിക്കാൻ കിട്ടും അപ്പോ നമുക്ക് ഷെല്ലുകളുടെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പേജാണ് പേജ് നമ്പർ 70 അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കേ.